പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫുട്ബോൾ 2023 മൊബൈൽ സീസൺ 2 അപ്ഡേറ്റിൽ വന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 500 MB അപ്ഡേറ്റ് ആണ് എനിക്ക് വന്നത്. ഫോൺ അനുസരിച്ച് അത് മാറ്റം വന്നേക്കാം. അപ്ഡേറ്റ് ചെയ്താൽ ഈ ഫുട്ബോൾ കോയിൻസ്, GP, സ്പെഷ്യൽ ലോഗിൻ ബോണസ്, ചാൻസ് ഡീൽ എന്നൊക്കെ കിട്ടുന്നതാണ്. ആദ്യത്തെ മാച്ച് സെക്ഷനിൽ 2 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഇവൻറ്റിൽ ഇൻ്റർനാഷണൽ കപ്പാണ്. അത് കളിച്ചു തീർത്താൽ കുറേ GP കിട്ടും. ഓക്കെ, 2 ട്രയൽ മാച്ചസ് ആണ്. അതിൽ പുതുതായി രാജ്യങ്ങളുടെ ടീം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ മാച്ച് സെക്ഷനിലേക്ക് വരികയാണ്. ഇവൻറ്റ്സിൽ അതിൽ ഇവൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് പുതിയ ഇവൻറ്റ്സ് കാണാം. ആദ്യത്തെ ഡിബേറ്റ് മാച്ചാണ്. ഡിബേറ്റ് മാച്ച് കാണിച്ചാൽ 100 eFootball കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ സ്പെഷ്യൽ മെഷീനും കംപ്ലീറ്റ് ആകും. അടുത്തത് നാഷണൽ ടീംസ് ആണ്. അതിന് ഒരു ചാൻസ് ഡീൽ നിങ്ങൾക്ക് കിട്ടും. ഇനി വരുന്ന 3 ഇവൻറ്റ്സ് ഇൻ്റർനാഷണൽ കപ്പ് ബേസിലുള്ള കണ്ടീഷണൽ ഇവൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അർജൻറ്റീനൻ ടീം വെച്ചാണ് കയറുന്നതെങ്കിൽ അർജൻറ്റീനൻ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. വേറൊരു രാജ്യത്തെ പ്ലേയർ വെച്ചിട്ടും കളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത്രയും ഇതുണ്ടാവണം, പ്ലേയേഴ്സ് ഉണ്ടാവണം ഫുൾ എല്ലാ സെക്ഷനിലും. പിന്നെ ഇൻ്റർനാഷണൽ കപ്പ് എടുത്തതും 50 eFootball കോയിൻസ് കിട്ടും. സെയിം മാച്ച് ടൈപ്പാണ്. ഓക്കെ, ഇനി ഒരു മാച്ച് ടൈപ്പും കൂടി ഉണ്ട്, ഇൻ്റർനാഷണൽ കപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. അതും കണ്ടീഷണൽ ഇവൻറ്റ്സ് ആണ്. 50 eFootball കോയിൻസ് കിട്ടും. ഇതേമാതിരി ആ രാജ്യത്തിൻ്റെ പ്ലെയർ വെച്ച് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവൻറ്റ്സിലുള്ള മെയിൻ സംഭവങ്ങൾ. അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് മാച്ചാണ്. ഗെയിംസിലെ ഏജൻറ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ സ്പെഷ്യൽ പ്ലേയേഴ്സിൽ സ്പെയിന്, ജപ്പാന് ഉള്ള ഐക്കോണിക് പ്ലേയേഴ്സും അതേപോലെ തന്നെ ഫീച്ചേർഡ് കുറച്ച് പ്ലേയേഴ്സും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കാർഡ് ടൈപ്പായ എപ്പിക് കാർഡ് ഇനി ഗെയിമിലേക്ക് അനൗൺസ് ചെയ്യും. ഇനി അടുത്തൊരു സെക്ഷൻ പാക്സ് ആണ്. പുതിയ അർജൻറ്റീന പ്രീമിയം, അതായത് ബ്രസീൽ പ്രീമിയം പാക്ക്, ജപ്പാന്, ഫ്രാൻസ് എന്നീ പുതിയ പാക്കുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 1500 കോയിൻ വെച്ചിട്ട് നമുക്ക് ഈ പ്ലേയേഴ്സിനെ പർച്ചേസ് ചെയ്യാം. ഒരു ലെവൽ പ്ലെയർ, അതായത് ഒരു മെസ്സിൻ്റെ കാർഡും അതേമാതിരി ബാക്കിയുള്ള പ്ലേയേഴ്സും, സ്ട്രിപ്പും 15 ട്രെയിനിങ് പ്രോഗ്രാമും, അതായത് ആ സെക്ഷനിലാണ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സിനെ എടുക്കാനുള്ള ഒരു വഴിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 4-സ്റ്റാർ ടിക്കറ്റ് ഉണ്ട്, 5-സ്റ്റാർ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റിൻ്റെ സ്റ്റാറിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ പ്ലെയറിനെ കിട്ടും. സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സിനാണ് കിട്ടുക. അപ്പോൾ അത് കറക്റ്റ് എടുക്കാം. ഈ സാധനം നിങ്ങൾ മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ ഓരോ ടിക്കറ്റ്സ് കിട്ടും. ഓക്കെ, ഡിബേറ്റിൽ ഉള്ള ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്താൽ, അതായത് ഇവൻസ് തീർത്താൽ കിട്ടും. ഇനി നമ്മൾ ഈ ഫുട്ബോൾ പോൺ സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ 2 പുതിയ കോളറും ഗാനും ആഡ് ആയിട്ടുണ്ട്. അടുത്തൊരു മേജർ ചേഞ്ച് മിഷൻ സെക്ഷനിലാണ്. അതിൽ ഡിബേറ്റ് മിഷൻസ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. ഡിബേറ്റ് മാച്ച് കളിച്ച് കുറച്ച് ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പല റിവാർഡ്സും കിട്ടും. ഓക്കെ, ഡിബേറ്റ് മിഷൻ 1 കംപ്ലീറ്റ് ചെയ്താൽ 2 അൺലോക്ക് ആവും. പിന്നെ ഗെയിമിലുള്ള മെയിൻ സാധനമാണ് ഇപ്രാവശ്യം വന്ന മാച്ച് പാസ്. ഇത് പുതിയൊരു സിസ്റ്റമാണ്. അതായത് PUBG റോയൽ പാസ് ഉള്ള മാതിരിയുള്ളൊരു സിസ്റ്റമാണ്. റെഗുലർ എല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഓരോ മാച്ച് കളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലെവൽ 1, 2, 3 തന്നെ കൂടി പോകുന്നതിനനുസരിച്ച് ഓരോ റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വാല്യൂ പ്രീമിയം എന്ന് പറഞ്ഞ 2 പാക്ക് ഉണ്ട്. അത് ഈ ഫുട്ബോൾ കോയിൻസ് വെച്ച് നിങ്ങൾ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ റിവാർഡ്സ് കിട്ടുന്നത് കൂടും. ഓക്കെ, പ്ലേയേഴ്സിന് കിട്ടും, പിന്നെ ഈ ഫുട്ബോൾ കോയിൻസ് കിട്ടും, അങ്ങനെ പല റിവാർഡ്സും കൂടും ഓരോ ഇതിനനുസരിച്ച്. അപ്പോൾ വാല്യൂ പാക്ക് പർച്ചേസ് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിലേത് സാധനം പർച്ചേസ് ചെയ്താലും കൊണാമി നിങ്ങൾക്ക് 50% ഓഫ്, അതായത് 10% തിരിച്ച് തരും, കോയിൻ തിരിച്ചു തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ മാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ലെവൽ കൂടുന്നതിനനുസരിച്ച് റിവാർഡ് കിട്ടുന്ന സിസ്റ്റമാണിത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിലായി ഈ വീഡിയോയിൽ പറയുന്നില്ല, പറയണം കുറേ ഉണ്ടാവും. ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എപ്പോൾ മുതൽ എപ്പോൾ വരെ ഉണ്ടാവുക, ഏതൊക്കെ മാച്ച് കാര്യങ്ങൾ കളിച്ചാലാണ് കിട്ടുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. സ്പെഷ്യലി ഇതല്ലാതെ കുറേ ചേഞ്ചസ് ഈ ഫുട്ബോൾ സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്ലെയർ മോഡൽസും ഫേസും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.